നമസ്കാരം, മുദ്ര ന്യൂസിലേക്ക് സ്വാഗതം. ആവണീശ്വരം എ പി പി എം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. സപ്തദിന ക്യാമ്പിന്റെയും ഭരണഘടനാ സാക്ഷരതാ ബോധവൽക്കരണ ക്ലാസിന്റെയും ഉദ്ഘാടനം കൊട്ടാരക്കര മുൻ എം എൽ എ അഡ്വക്കേറ്റ് ഐഷ പോറ്റി നിർവഹിച്ചു. ഫ്ലെക്സ ഹൈപ്പർ ഷോപ്പി ഡിമാൾ ചൗക്ക റോഡ് പുനലൂർ. ഭരണഘടനാ സാക്ഷരതാ ബോധവൽക്കരണമാണ് ക്യാമ്പിന്റെ മുഖ്യ ആകർഷണീയത. സ്വാതന്ത്ര്യത്തിന്റെ 75-ാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആസാദിക അമൃത് മഹോത്സവം അമൃത് എന്ന പേരിലാണ് സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായത്. ആവണീശ്വരം എ പി പി എം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം കൊട്ടാരക്കര മുൻ എം എൽ എ ഐഷ പോറ്റി നിർവഹിച്ചു. മഹാത്മാഗാന്ധി അറിഞ്ഞുകൂടാത്ത ആരൊരു കുഞ്ഞുകുട്ടികൾ പോലും ഇല്ല. അദ്ദേഹമൊക്കെ ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുത്തു. മഹാരഥന്മാരായിട്ടുള്ള നിരവധി ആൾക്കാർ ജീവൻ ബലിയർപ്പിച്ച് വിദേശാധിപത്യത്തിൽ നിന്നും ഇന്ത്യയെ മോചനം നേടിയെടുത്തിട്ട് നമുക്കായിട്ടൊരു ഭരണഘടന ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ നേതൃത്വത്തിൽ ഒരു വലിയൊരു മുന്നേറ്റമായിരുന്നു അത്. സമൂഹത്തിന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ജാതിയും മതവും തൊട്ടുകൂടായ്മയും നീണ്ടുകൂടായ്മയും ഒക്കെ ആയിട്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഉള്ള വലിയ ഇടുങ്ങിയ ചിന്താഗതിയോടെ പരമ്പരാഗതമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള വേലിക്കെട്ടുകളെ മുഴുവൻ തകർത്തെറിഞ്ഞുകൊണ്ട് വലിയൊരു സോഷ്യലിസത്തിലേക്ക് സാമൂഹികമായിട്ടുള്ള മുന്നേറ്റത്തിലേക്ക് എല്ലാ മനുഷ്യനും തുല്യരാകാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമങ്ങളാണ് പിന്നീട് നടന്നത്. അങ്ങനെ നീണ്ട കാലഘട്ടത്തിന്റെ പോരാട്ടത്തിനൊടുവിൽ ഇപ്പൊ നമ്മൾ ഈ 75-ാം വാർഷികം ആഘോഷിക്കുകയാണ് സ്വാതന്ത്ര്യത്തിന്റെ. അപ്പോഴ് നമുക്കൊക്കെ ഇപ്പൊ ഇങ്ങനെ വരാനിരിക്കും പറ്റുന്നുണ്ട്. എല്ലാ സ്കൂളുകളിലും എല്ലാ കുട്ടികൾക്കും ജാതിയൊന്നോ മതമൊന്നോ ഇല്ലാതെ ഒരുമിച്ചിരിക്കാൻ കഴിയുന്നുണ്ട്, ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ട്, എല്ലാ കാര്യത്തിലും പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്. ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്തിൽ നിന്നും കഠിനമായ ജോലികൾ ത്യാഗപൂർണമായ പ്രവർത്തനത്തിലൂടെ മനുഷ്യരെ മാറ്റിയെടുക്കുന്ന വലിയ പ്രയത്നത്തിലൂടെയാണ് ഇന്നെത്തി നിൽക്കുന്നത്. ഈ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് കൂടുതൽ കരുതലോടെ പോകാൻ, ഇന്ത്യ എന്ന മഹാരാജ്യത്തെ നമ്മുടെ സ്വന്തമാക്കാനും സ്വതന്ത്രമായിട്ടും ഭരണഘടനയിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അനുഭവിച്ചുകൊണ്ടും ഓരോ വ്യക്തിക്കും ഓരോ ആളിനും ജീവിക്കാൻ സമന്മാരായിട്ട് ഈ നാട്ടിൽ സമത്വമുള്ളവരായിട്ട് സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ ജാതി മത ഭേദമില്ലാതെ ഒരുമിച്ച് എന്നും കൂടുതൽ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാനുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. ഇന്ന് അതിനൊക്കെ ചിലപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ വരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ നമ്മളാണ് ഉണ്ടാകേണ്ടത്. പിന്നെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളോട് ഒരു ഉപദേശം തരട്ടെ. പഠിക്കണം, നിങ്ങൾ വായിക്കണം, കളിക്കണം, അപകടകരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കണം. ഇപ്പം ആധുനിക സാങ്കേതിക വിദ്യയുടെയൊക്കെ വലിയ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുള്ള കാലഘട്ടമാണ്. മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ, എന്റെ കൊച്ചുമക്കളൊക്കെ ആണെങ്കിൽ എന്നെക്കാൾ എക്സ്പെർട്ടായിട്ടാ ഇത് കൈകാര്യം ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ പോലും വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയ്ക്കും കഴിവും ബുദ്ധിയും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുകയും ചെയ്യുന്ന കുട്ടികളാണ് നിങ്ങൾ എല്ലാവരും. അതിന്റെ അപകടം കൂടെ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കൂടി പഠിക്കണം. അതിന് നിങ്ങൾക്ക് രക്ഷകർത്താക്കളും നല്ല അധ്യാപകർ നിൽക്കൊണ്ട് ഇവിടെ ഒരു ഗാനം, ഇന്ത്യയെ സംബന്ധിച്ച ഒരു ഗാനം ചൊല്ലി അധ്യാപകന് ഒരു പ്രത്യേക പൂച്ചെണ്ട് നൽകുകയാണ് കേട്ടോ. മനസ്സുകൊണ്ട് നല്ല ഒരു ഗാനം, മനസ്സ് നന്നാവട്ടെ. സാമൂഹ്യ സേവന രംഗത്ത് വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുകയും അതിലൂടെ വ്യക്തിത്വവും ഉത്തരവാദിത്വവും വളർത്തുവാൻ പ്രാപ്തരാക്കുക എന്നതാണ് ക്യാമ്പ് കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് ആസാദിക അമൃത് മഹോത്സവം എന്ന പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ ഈ സ്കൂളിൽ നാഷണൽ സ്റ്റഡി സ്കീമിന്റെ വി എച്ച് സി വിഭാഗം നിർമ്മിച്ചിട്ടുള്ള സപ്തദിന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഈ ക്യാമ്പിനോടനുബന്ധിച്ച് ഇന്ന് രാവിലെ നടക്കുന്ന സെക്ഷൻ വളരെ മനോഹരമായി തീർക്കുവാൻ മറ്റൊരു പരിപാടി കൂടി ഈ അമൃത് മഹോത്സവ പരിപാടിയായി ബന്ധപ്പെടുത്തി ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ സാക്ഷരത വളരെ ബൃഹത്തായ, വളരെ ഏറ്റവും മികച്ച ഒരു പ്രോഗ്രാം. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സാക്ഷരതാ പ്രോഗ്രാം
നമ്മുടെ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണപ്രദമാണ്. അത് വളരെ സംഘടിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ സംഘടിപ്പിച്ചിട്ടുള്ള നേതാക്കളുടെ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ ഭാരവാഹികളാണ് ഇത്രയുള്ള ഉദ്ദേശം ഇവിടെ മുന്നോട്ട് വെച്ചത്. വിവിധ ക്യാമ്പ് പഠന പ്രവർത്തനങ്ങളായ തീരംഗം പ്രയാൺ, സമജീവനം, മിതം, ദൃഢഗാത്രം, സജ്ജം, സ്വച്ഛം, അമൃതം എന്നീ പദ്ധതികളോടൊപ്പം ആയുർവേദ അലോപ്പതി നേത്ര ക്യാമ്പുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഉദ്ഘാടന സമ്മേളനത്തിന് സ്കൂൾ മാനേജർ ആർ പത്മഗിരീഷ് അധ്യക്ഷത വഹിച്ചു. സ്വാതന്ത്ര്യ സമര സ്മൃതികളുടെ സന്ദേശക ചിത്രരചന സംസ്ഥാന NSS ഓഫീസർ ഡോക്ടർ ആർ എൻ അൻസർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അദബിയാ നാസർ മുഖ്യ പ്രഭാഷണം നടത്തി. സൗജന്യ നേത്ര പരിശോധന ക്യാമ്പിന്റെ ഉദ്ഘാടനം വിളക്കുടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാഹുൽ കുന്നിക്കോട് നിർവഹിച്ചു. ഭരണഘടനാ ബോധവൽക്കരണ ക്ലാസ്സിന് അഡ്വക്കേറ്റ് TM ജാഫർ ഖാൻ നേതൃത്വം നൽകി. NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ഇന്ദു കെ സ്വാഗതവും അരീക്കൽ ആയുർവേദ ഡോക്ടർ AR സ്മിത്ത് കുമാർ നന്ദിയും പറഞ്ഞു. ക്യാമ്പ് 18 സമാപിക്കും. ന്യൂസ് ബ്യൂറോ കുന്നിക്കോട്. കണ്ടില്ലേ, വേണ്ടതെല്ലാം കൺമുന്നിൽ, അതും കണ്ണഞ്ചിപ്പിക്കുന്ന വിലക്കുറവിൽ നിങ്ങളുടെ ഫ്ലെക്സായിൽ. ഫ്ലെക്സാ ഹൈപ്പർ ഷോപ്പിൽ ലാഭത്തിനു മേൽ ലാഭം. പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കൂ, ഓരോ പർച്ചേസിംഗിലും ലാഭം നേടൂ. 6000 ചതുരശ്ര അടി വിസ്തൃതിയിൽ പുത്തൻ പർച്ചേസിംഗ് അനുഭവം. ആശങ്കയില്ലാതെ പർച്ചേസിംഗിന് വിശാലമായ ഗ്രൗണ്ട് പാർക്കിംഗ്, കൂടാതെ സൗജന്യ ഹോം ഡെലിവറിയും. ഫ്ലെക്സ ഹൈപ്പർ ഷോപ്പി, DMall ചൌക്ക റോഡ്, പുനലൂർ. ഫോൺ 9037010119.